കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് എടപ്പുഴയിലുള്ള ശ്രാമ്പിക്കൽ മനീഷ് ജോർജിൻ്റെയും അമ്മ മേരി ജോസഫും താമസിക്കുന്ന വീടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇരിട്ടിയിൽ നിന്നും കരിക്കോട്ടക്കരി വഴി എടപ്പുഴ ഏകദേശം 16 കിലോമീറ്റർ വരും. അവിടെ നിന്നും മദർ തെരേസ പള്ളിയിലേക്ക് 1.5 കിലോമീറ്റർ ദൂരം എത്തിക്കഴിയുമ്പോഴേക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് എടപ്പുഴ വാളത്തോടുള്ള ശ്രാമ്പിക്കൽ മേരി ജോസഫിനെയും കുടുംബത്തെയുമാണ്. മേരി ജോസഫിൻ്റെ ഭർത്താവ് ജോസഫ് അല്ലെങ്കിൽ ജോർജ് എന്ന് നാട്ടിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ജോർജിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രാമ്പിക്കൽ കുടുംബത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ഔസേബ് തൊമ്മനിൽ നിന്നാണ്. ഔസേബ് തൊമ്മൻ്റെ മൂത്ത മകനാണ് തൊമ്മൻ. തൊമ്മന് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്തയാളാണ് ഔസേബ്. ഔസേബിൻ്റെ 7 മക്കളിൽ 3-ാമത്തെ മകനാണ് ജോസഫ് എന്ന് വിളിക്കുന്ന കുഞ്ഞുഞ്ഞ്. കുഞ്ഞുഞ്ഞിൻ്റെ മൂത്ത മകനാണ് ജോസഫ് അല്ലെങ്കിൽ ജോർജ് എന്ന് നാട്ടുകാരി വിളിക്കുന്നത്. ഈ ജോർജിൻ്റെ ഭാര്യ മേരി ജോസഫിനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. നമസ്കാരം. മേരി ചേച്ചി ജോർജ് ഏട്ടനെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നിട്ട് എത്ര വർഷമായി ഇങ്ങോട്ട് ശ്രാമ്പിക്കലേക്ക്? 50-ാമത്തെ വർഷം. ഇത് 50-ാമത്തെ വർഷമാണ്. ജോർജ് എന്നുള്ള പേര് ഒഫീഷ്യൽ പേരാണോ അതോ ജോസഫ് എന്നുള്ള പേരാണോ ഒഫീഷ്യൽ? വിളിക്കുന്നത് ജോർജ്. വിളിക്കുന്നത് ജോർജ് എന്നാണ്. ഒഫീഷ്യലായിട്ടുള്ള പേരാണ് ജോസഫ് എന്നുള്ളത്. ജോർജ് ഏട്ടൻ മരിച്ചിട്ട് എത്ര വർഷമായി? 2001 അപ്പൊ ഏകദേശം 10-23 വർഷത്തോളമായി മരിച്ചിട്ട്. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? 3 മക്കളാണ് ഉള്ളത്. അതില് ഏറ്റവും മൂത്തത് ആരാണ്? മൂത്ത മനോജ്. മനോജ്. 2-ാമത്തെ? 3-ാമത്തെ കവിത. കവിത. 3-ാമത്തെ മനീഷ്. മനീഷ്. അപ്പൊ മനീഷാണ് നമ്മോടൊപ്പം കൂടെ ഉള്ളത്. മനീഷ് എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ കൃഷിയാണ്. കൃഷി കാര്യങ്ങളൊക്കെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പം നിർത്തി ഭാര്യ സൗദിക്ക് പോയപ്പോഴത്തേനും സൗദിയിലാണ് ഉള്ളത്. ജോലി ചെയ്യുന്നത്. കച്ചവടം ഉണ്ടായിരുന്നു. പപ്പ ഉള്ള കച്ചവടമായിരുന്നു. അത് തുടർന്നുകൊണ്ട് പോയായിരുന്നു ഞാനത്. പപ്പ 18 വർഷത്തോളം പപ്പ കച്ചവടം ചെയ്തു. 18 വർഷത്തോളം ഇവിടെ നമ്മളെ വളത്തോട്. ആ പലചരക്ക് മലഞ്ചരക്കുമായിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത്. മരണശേഷം ഞാൻ 10 ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ തുടർന്ന് ഒരു 18 വർഷം ഞാൻ കച്ചവടം ചെയ്തു, ബിസിനസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നിർത്തിയത്. ചെയ്യുന്നില്ല. പിള്ളേരുടെ കാര്യം മമ്മിയുടെ കാര്യമൊക്കെ നോക്കി ഭാര്യ ഇല്ലാത്ത കാരണം പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് സംഭവം നിർത്തി. പപ്പായുടെ ഒരു സഹോദരി നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേര് ശാന്തമ്മ. ചേച്ചി എവിടെയാ? കോട്ടയത്തെ ഒരു കോൺവെന്റിലാണ്. സെന്റ് കമിലസ് കോൺവെന്റിലാണ്. എത്ര വർഷമായി കോട്ടയത്തായിട്ട്? 36 വർഷമായിട്ട് കോട്ടയത്താണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നും പോയി നിൽക്കും. കൂടുതലും കാലം കോൺവെന്റിലാണ്. ഒരു അവധി എന്നുള്ള രീതിയിൽ. എത്ര വയസ്സായി ചേച്ചിക്ക്? 66 വയസ്സ്. മനീഷ് വിവാഹം കഴിച്ചതല്ലേ? കഴിച്ചു. ഭാര്യയുടെ പേര്? സൗമ്യ. സൗമ്യ എന്നാണ് ഭാര്യയുടെ പേര്. ഭാര്യ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. സൗദി ജോലി ചെയ്യുന്നു. നേഴ്സായിട്ട്. എത്ര വർഷമായി സൗദിയിലേക്ക്? ഇപ്പൊ 3 വർഷത്തോളമായി. 3 വർഷത്തോളമായി. ഭാര്യയുടെ വീട്? വാണിയപ്പാറ. വാണിയപ്പാറ എന്നുള്ള സ്ഥലത്താണ്. വാണിയപ്പാറ എന്നുള്ള അങ്ങാടിക്കടവ് കഴിഞ്ഞിട്ട് വാണിയപ്പാറ എന്നുള്ള സ്ഥലത്താണ് വീട്. വീട്. വീട്ടുപേര്? വെള്ളാരംകാലായി. വെള്ളാരംകാലായി. വീട്ടുപേര്. ഭാര്യയുടെ മാതാപിതാക്കന്മാര്? ജോസും വത്സമ്മയും. അതാണ് ഭാര്യയുടെ അപ്പനുമമ്മയും. അപ്പനുമമ്മയും. അവരെത്ര സഹോദരങ്ങളുണ്ട് ഭാര്യയുടെ? അവരെ മക്കളത്രയല്ല. അവര് 3 മക്കള്. 3 പെൺപിള്ളേരാ. അതിലെ നടുക്കത്തെ ആളാണ് ഞാൻ കിട്ടിയത്, സൗമ്യ. നടുക്കത്തെ ആളാണ് സൗമ്യ. ബാക്കി രണ്ടുപേരുടെ പേര്? സന്ധ്യ, സ്നേഹ. സന്ധ്യ, സ്നേഹ. അങ്ങനെ 3 പെൺമക്കളാണ്. നടുക്കത്തെ ആള് ഞാൻ സൗമ്യയാണ്. സൗമ്യാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികള്? രണ്ടു കുട്ടികളാണ് ഉള്ളത്. അവരുടെ പേര്? അവരുടെ പേര് ക്രിസ്മരിയേ, ക്രിസ്റ്റമരിയേ. ക്രിസ്മരിയ, ക്രിസ്റ്റമരിയ. അവര് എന്തായാലും അവര് മൂത്തയാള് ക്രിസ്മരിയ 5-ലും ക്രിസ്മരിയ 5-ാം ക്ലാസ്സിലേക്ക് ഈ വർഷം ക്രിസ്റ്റമരിയ 1-ലേക്ക്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇവിടെ കീഴ്പള്ളി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അൽഫോൻസ.
അൽഫോൺസ കീഴ്പള്ളി അൽഫോൺസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അഞ്ചാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലുമായി കുട്ടികൾ പഠിക്കുന്നു. അവര് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്, ഇവിടെ ഇവിടെയാണ്. ഇന്നിപ്പോ അവര് ഭാര്യയുടെ വീട്ടിൽ രണ്ടു ദിവസം തന്നെ വെക്കേഷൻ സമയത്ത് കൊണ്ടാക്കിയതാണ്, അത് കാരണമാണ് ഇവിടെ ഇല്ലാത്തത്. മനീഷിന്റെ മൂത്ത സഹോദരന്റെ പേര് മനോജ്. മനോജ് എന്നാണ് പേര്. മനോജ് എന്ത് ചെയ്യുന്നു? മനോജ് എഞ്ചിനീയർ ആണ്. ബഹറിനിലായിട്ട് കുറെ വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ബഹറിനിലാണ്. ഒരു ഫാമിലി ആയിട്ട് അവിടെയാണ്. ഫാമിലി അവിടെയാണ്. എഞ്ചിനീയറിംഗ് ഏത് മേഖലയിലാണ്? ടെലികോം. ടെലികോം മേഖലയിൽ എഞ്ചിനീയറിംഗ് ബഹറിനിലായിട്ട് എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു. 10 വർഷം മേലെയായി. ഭാര്യയുടെ പേര് സോണിയ. സോണിയ. സോണിയ അവിടെ ജോലി ചെയ്യുന്നു. സോണിയ നേഴ്സ് ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സോണിയയുടെ വീട് മണിപ്പാറ. ഉളിക്കല്ലിനടുത്ത് മണിപ്പാറ. ഉളിക്കല്ലിനടുത്ത് മണിപ്പാറ. മണിപ്പാറ എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര് പൊട്ടംകുളം. പൊട്ടംകുളം എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളാണുള്ളത്? അവർക്ക് രണ്ടുപേര്. രണ്ട് ആൺപിള്ളേരാണ്. രണ്ട് ആൺപിള്ളേരാണ്. മൂത്തവന്റെ പേര് ഏബൽ മനോജ്. ഏബൽ മനോജ്. മറ്റവന്റെ പേര് എയ്ഡൻ മനോജ്. എയ്ഡൻ മനോജ്. അങ്ങനെ രണ്ട് ആൺകുട്ടികൾ. അവർക്ക് ഇനി ഒരു സഹോദരിയുണ്ട്. ആ ഒരു സഹോദരിയുണ്ട്. കവിത. 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 കവിത വിവാഹം ചെയ്തിരിക്കുന്നത്? കവിത വിവാഹം ചെയ്തേക്കുന്നത് സാജു ആണ്. എടൂര്. എടൂര് ഇടവകയിൽ വരുന്ന. എടൂര് ഇടവകയിൽ സാജു വിവാഹം ചെയ്ത. വീട്ടുപേര്? തയ്യിലാണ് വീട്ടുപേര്. തയ്യിൽ നിന്നാണ് സ്ഥലം. എടൂര് സ്ഥലം. സാജുവിന് എന്തെങ്കിലും ജോലിയുണ്ടോ? സാജു ബിസിനസ് ആണ്. ബിസിനസ് ആണ്. കവിതയ്ക്ക് ജോലി ചെയ്യുന്ന? കവിത ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ആണ്. അവർക്ക് എത്ര കുട്ടികളാണ്? അവർക്ക് മൂന്ന് പേര്. മൂന്ന് കുട്ടികളാണ്. മൂന്ന്. കുട്ടികളുടെ പേര്? ബ്ലെസ്സി. ബ്ലെസ്സി. ബെനിറ്റോ. ബെനിറ്റോ. ബെനിറ്റ. ബെനിറ്റ. അങ്ങനെ മൂന്ന്. രണ്ട് പെണ്ണും ഒരാണും. രണ്ട് പെണ്ണും ഒരാണും. അങ്ങനെ മൂന്ന് കുട്ടികളാണ് അവർക്ക് ഉള്ളത്. ഇനി ശാന്തമ്മ ചേച്ചി, നിങ്ങൾ എത്ര മക്കളുണ്ടായിരുന്നോ? എട്ട് മക്കളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ശാന്തമ്മ ചേച്ചി ഒഴികെ ബാക്കി എല്ലാവരും ആണുങ്ങളായിരുന്നു. ഇത്രയും പേർക്ക്, ഏഴു പേർക്ക് ഒരു സഹോദരിയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്ത ആളാണ് മേരി ചേച്ചിയുടെ ഭർത്താവ് ജോർജ് അല്ലേ. രണ്ടാമത്തെ ആള് കുട്ടിയച്ചൻ. ഈ സഹോദരങ്ങളൊക്കെ എവിടെ താമസിക്കുന്നത്? ഈ വാളത്തോടിന്റെ സമീപത്ത്. കോഴിക്കോട്. കോഴിക്കോട്. കോഴിക്കോട് കൂടരഞ്ഞി. കൂടരഞ്ഞി താമസിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ആള് കുട്ടിയച്ചൻ. കുട്ടിയച്ചന്റെ ഭാര്യയുടെ പേര്? ഫിലോമിന. ഫിലോമിന. വീട്ടുപേര്? പന്തിരിവേണി. അവർക്ക് എത്ര മക്കളാ ഉള്ളത്? നാല് മക്കൾ. നാല് മക്കളാണ് അവർക്കുള്ളത്. കുട്ടിച്ചന്റെ താഴെയുള്ള സഹോദരൻ? വർഗച്ചൻ. വർഗച്ചന്റെ വർഗച്ചനാണ് ഈ കോഴിക്കോട് താമസിക്കുന്നത് പറഞ്ഞത്. കോഴിക്കോട് എവിടെയായിട്ട് താമസിക്കുന്നത്? കൂടരഞ്ഞി. കൂടരഞ്ഞിയിലാണ് താമസിക്കുന്നത്. വർഗച്ചന്റെ ഭാര്യയുടെ പേര്? റോസമ്മ. റോസമ്മ എന്നാണ് ഭാര്യയുടെ പേര്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? മൂന്ന് കുട്ടികളാണ് ഉള്ളത്. അതിന് വർഗച്ചിന് താഴെയുള്ളത് രാജൻകുട്ടിയാണ്. അതിന് താഴെയുള്ളത് രാജൻകുട്ടിയുടെ ഭാര്യയുടെ പേര്? മേരിക്കുട്ടി. മേരിക്കുട്ടി. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ട് മക്കളാണ് ഉള്ളത്. അതിന് താഴെയുള്ളത് പാപ്പച്ചി. പാപ്പച്ചി. ദേവസ്യ. ദേവസ്യ. പാപ്പച്ചിയെന്ന് വിളിക്കുന്നു. പാപ്പച്ചിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? മേഴ്സി എന്നാണ് ഭാര്യയുടെ പേര്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? രണ്ട് കുട്ടികളുണ്ട്. അതിന് താഴെയുള്ളത് ബേബി. ബേബി മരിച്ചു, മരണപ്പെട്ടു, മരിച്ചു പോയി. ബേബിയുടെ ഭാര്യയുടെ പേര്? ലീന എന്നാണ് ബേബിയുടെ ഭാര്യയുടെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ട് മക്കളാണ് ഉള്ളത്. പിന്നെ ഒരാളെ. പിന്നെ അച്ഛൻ. അച്ഛൻ. അച്ഛന്റെ പേര്? ഫ്രാൻസിസ്. ഫ്രാൻസിസ്. ഫാദർ ഫ്രാൻസിസ് ശ്രാമ്പികൻ. അദ്ദേഹം എവിടെയാ ഇപ്പൊ സേവനം ചെയ്യുന്നത്? ആലുവയിലാണ് സേവനം ചെയ്യുന്നത്. അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? ജോയിച്ചൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഇതാണൊരു സഹോദരങ്ങളുടെ ഒരു ഡീറ്റെയിൽസ്. മേരി ചേച്ചിയുടെ സ്വന്തം വീട് എവിടെയാ? സ്വന്തം വീട് ചെമ്പനോട. ചെമ്പനോട. വീട്ടുപേര്? മംഗലശ്ശേരി. മംഗലശ്ശേരി എന്നാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാര്? മാതാപിതാക്കന്മാര് രണ്ടുപേരും മരിച്ചുപോയി. രണ്ടുപേരും മരിച്ചുപോയി. ചാച്ചന്റെ പേര്? മത്തായി. മത്തായി എന്നാണ് ചാച്ചന്റെ പേര്. അമ്മയുടെ പേര്? അന്നമ്മ. അന്നമ്മ. അമ്മയുടെ വീട്ടുപേര് എന്തായിരുന്നു? വീട്ടുപേര് പുത്തേട്ട്. പുത്തേട്ട്. സ്ഥലം? സ്ഥലം എരുമേലി. എരുമേലി. പുത്തേട്ട് കുടുംബാംഗമായിരുന്നു അമ്മ. നിങ്ങൾ എത്ര മക്കളുണ്ടായിരുന്നു? ഞങ്ങൾ ആറ് പേര്. ആറ് പേരാണ് ഉണ്ടായിരുന്നത്. അതിന് എത്രയാണ്? എത്ര പെണ്ണുണ്ട്? മൂന്നാണ്. മൂന്ന് പെണ്ണും. മൂന്നാണ്. മൂന്ന് പെണ്ണും. മേരിച്ചേച്ചി എത്രാമത്തെ ആളാ? നാലാമത്തെ. നാലാമത്തെ ആളാണ്. ഏറ്റവും മൂത്തതാരാ? ഏറ്റവും മൂത്ത ചേച്ചി. ചേച്ചിയുടെ പേര്? തങ്കമ്മ. തങ്കമ്മ എന്നാണ് മൂത്ത ചേച്ചിയുടെ പേര്. ചേച്ചി വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നത്? ചേച്ചി വിവാഹം ചെയ്തു കൊടുത്തത് ആദ്യം പെരുവണ്ണാമൂഴി ആയിരുന്നു. പെരുവണ്ണാമൂഴി. വിറ്റ ഇപ്പം കണ്ണോത്ത് ഇടപെടാം.
കണ്ണോത്ത ഇടവകയിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. വീട്ടുപേര്? പാലക്കാട്. പാലക്കാട് എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്? ജോസഫ്. ജോസഫ്. കുഞ്ഞപ്പൻ വിളിക്കുന്നത്. കുഞ്ഞപ്പൻ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് ആറ് പേര്. അപ്പൊ അവർക്ക് ആറ് മക്കളാണ് ഉള്ളത്. അതിന് താഴെയുള്ളത്? അതിന്റെ താഴെയുള്ളത് ആങ്ങള. ആങ്ങള. ആങ്ങളുടെ പേര്? ചാക്കോച്ചൻ. ചാക്കോച്ചൻ എന്നാണ് പേര്. അവരെവിടെ താമസിക്കുന്നത്? ചെമ്പുകടവിൽ. ചെമ്പുകടവിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? മേരി. മേരി. വീട്ടുപേര്? കുന്നത്തേട്ട്. കുന്നത്തേട്ട്. സ്ഥലം? സ്ഥലം നൂറാം തോട്. നൂറാം തോട്. അവർക്ക് എത്ര മക്കളുണ്ട്? ഞങ്ങൾക്ക് രണ്ട് മക്കൾ. രണ്ട് മക്കളാണ് ഉള്ളത്. ഒരാണും ഒരു പെണ്ണും. ഒരാണും ഒരു പെണ്ണും. അതിന്റെ താഴെയുള്ളത്? എന്റെ താഴെയുള്ളത് ആങ്ങളം മരിച്ചുപോയി. ആങ്ങളം മരിച്ചുപോയി. പേരെന്തായിരുന്നു? ജോസഫ്. ജോസഫ്. വിവാഹം കഴിച്ചിരുന്നോ? കഴിച്ചിരുന്നു. ഭാര്യയുടെ പേര്? എൽസമ്മ. എൽസമ്മ. എൽസമ്മയുടെ വീട്ടുപേര്? സ്ഥലം? ശ്രാമ്പിക്കൽ. ശ്രാമ്പിക്കൽ എന്നാണ് എൽസമ്മയുടെ വീട്ടുപേര്. സ്ഥലം എവിടെയാ? അവിടെ ചെമ്പനോട്. ചാച്ചന്റെ ചേട്ടന്റെ മകള. ചാച്ചന്റെ ചേട്ടന്റെ ചേട്ടന്റെ മകളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്തിരിക്കുന്നതാണ്. ആ ചാച്ചന്റെ ചേട്ടന്റെ പേരെന്താ? ജോൺ. ജോൺ എന്നാണ് ചാച്ചന്റെ ചേട്ടന്റെ പേര്. ചേട്ടന്റെ മകളാണ്. അവർക്ക് എത്ര മക്കളാ ഉള്ളത്? മൂന്ന് മക്കളാണ്. രണ്ട് പെണ്ണും. രണ്ട് പെണ്ണും ഒരാണ്. അതിൽ താഴെ അതിന് താഴെയുള്ളത്? അതിന് താഴെയുള്ളത് ജോസിന്റെ ഇളവ്. ഞാൻ മരിച്ചു തന്നെയാണ് താഴെയുള്ളത്. അതിന്റെ താഴെ? അതിന്റെ താഴെ രാജൻ. രാജൻ. രാജൻ ചെമ്പനോട്. ചെമ്പനോടെയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര്? മോളി. മോളി. മോളിയുടെ വീട്ടുപേര്? വള്ളിക്കുന്നൽ. വള്ളിക്കുന്നൽ. സ്ഥലം? അമ്മിയാമണ്ണ. 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 ഇനി മനീഷ് സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? രാഷ്ട്രീയപരമായിട്ടില്ല, സാമൂഹികപരമായിട്ട് ഇതേപോലെ പള്ളിയായിട്ടുള്ളതും പ്രവർത്തനങ്ങളും. പള്ളിയില് കമ്മിറ്റിക്കാരനായിട്ടും ഒരു 7 വർഷത്തോളമായിട്ട് ഇപ്പം പള്ളിയിൽ സേവനം ചെയ്യുന്നുണ്ട്. 7 വർഷം പള്ളി പാരിഷ് കൗൺസിൽ. പാരിഷ് കൗൺസിൽ അംഗമായിട്ടും കൈക്കാരനായിട്ടും കമ്മിറ്റിക്കാരനായിട്ടും ഇപ്പം നിലവില് കോർഡിനേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്നു. കോർഡിനേറ്റർ ആയിട്ടും ജോലി ചെയ്യുന്നു. കൈക്കാരനായിട്ടൊക്കെ സമീപകാലത്തൊക്കെ സേവനം ചെയ്തിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പുള്ളിയായിട്ട് സ്ഥാനമൊക്കെ പലതവണ അല്ലേ. അതുപോലെ തന്നെ പാരിഷ് കൗൺസിൽ മെമ്പർ ആവുകയൊക്കെ ചെയ്തു. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. നമസ്കാരം.